ഞങ്ങളും ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ദൈവ തിരുനാമത്തിന്റെ മഹത്വം ഉണ്ടാകട്ടെ. രാജാക്കന്മാരുടെ ഒന്നാമത്തെ പുസ്തകം 17 അധ്യായത്തിന്റെ ഒടുവിലത്തെ വാക്യം 24 വാക്യം നമുക്ക് വായിച്ചു കേൾക്കാം. സ്ത്രീ ഏലിയാവോട്, നീ ദൈവപുരുഷനെന്നും നിന്റെ നാവിന്മേലുള്ള യഹോവയുടെ വചനം സത്യമെന്നും ഞാൻ ഇതിനാൽ അറിയുന്നു എന്ന് പറഞ്ഞു. സ്ത്രീ ഏലിയാവോട് പറയുകയാണ്, ഞാൻ ഒരു കാര്യം ഇപ്പോൾ മനസ്സിലാക്കി, നീ ഒരു ദൈവപുരുഷനാണെന്ന് എനിക്ക് മനസ്സിലായി. നീ ഒരു സാധാരണ മനുഷ്യനല്ല, നീ ഒരു ദൈവപുരുഷനാണെന്ന് എനിക്ക് മനസ്സിലായി. നീ ദൈവപുരുഷനെന്നും നിന്റെ നാവിന്മേലുള്ള യഹോവയുടെ വചനം സത്യമെന്നും ഞാൻ ഇതിനാൽ അറിയുന്നു എന്ന് പറഞ്ഞു. യാക്കോബിൻ ലേഖനം 5 അധ്യായത്തിന്റെ ഒടുവിലത്തെ ഖണ്ഡികയിൽ 5 അധ്യായം 17 വാക്യം, ഏലിയാവ് നമുക്ക് സമസ്വഭാവമുള്ള മനുഷ്യനായിരുന്നു. നമുക്ക് സമസ്വഭാവമുള്ള മനുഷ്യനായിരുന്നു ഏലിയാവ്. ഒരു ദൈവപുരുഷനായി സത്യമായൊരു സാക്ഷ്യം അനുഭവിക്കാനിടയായി. മറ്റുള്ളവർ തന്നെക്കുറിച്ച് നീ ഒരു ദൈവപുരുഷനാണെന്ന് പറയുന്നത് കേൾക്കാനിടയായി. നമുക്ക് സമസ്വഭാവമുള്ള മനുഷ്യനാണ് നമ്മെ പോലുള്ള സാധാരണ മനുഷ്യൻ. നമുക്കെല്ലാവർക്കും ഉള്ളതായ ബലഹീനതകളും തളർച്ചകളും നിരാശകളും ക്ഷീണങ്ങളും പരിഭവങ്ങളും എല്ലാം ഉള്ളൊരു സാധാരണ മനുഷ്യൻ. എന്നാൽ ഏലിയാവിനെക്കുറിച്ച് ആ സ്ത്രീ വന്ന സാക്ഷ്യം, നീ ദൈവപുരുഷനെന്നും എൻ്റെ നാവിന്മേലുള്ള യഹോവയുടെ വചനം സത്യമെന്ന് ഞാൻ ഇതിനാൽ അറിയുന്നു. നമുക്ക് സമസ്വഭാവമുള്ള ഏലിയാവിന് അങ്ങനൊരു സാക്ഷ്യം പ്രാപിക്കാൻ കഴിഞ്ഞു എങ്കിൽ നമുക്കും അങ്ങനൊരു സാക്ഷ്യം പ്രാപിക്കാൻ കഴിയരുതോ? നീ ദൈവപുരുഷനെന്നും നിന്റെ നാവിന്മേലുള്ള യഹോവയുടെ വചനം സത്യമെന്നും ഞാൻ ഇതിനാൽ അറിയുന്നു. ഒരു വിധവയായ സ്ത്രീയുടെ വീട്ടിലാണ് ഏലിയാവ് താമസിക്കുന്നത്. അന്ന് ഏലിയാവ് ഏതാണ്ട് 3.5 കൊല്ലം ആ വിധവയുടെ വീട്ടിൽ താമസിച്ചു. 3.5 കൊല്ലം, 2-3 ദിവസങ്ങളല്ല, 3.5 കൊല്ലം. ആ കാലങ്ങളിൽ, അതിൻ്റെ ആദ്യ കാലങ്ങളിൽ കുറച്ചു കാലം ഏലിയാവ് കരിയത്തിൻ്റെ വക്കിൽ കുറ്റിച്ചെടികളുടെ മറവിലിരുന്നു. എന്നാൽ പിന്നീട് തോട്ടിലെ വെള്ളം വറ്റിയപ്പോൾ, കരിയത്തിലെ വെള്ളം വറ്റിയപ്പോൾ ഏലിയാവ് ദൈവത്തിൻ്റെ കൽപ്പന പ്രകാരം സരപ്തയിലേക്ക് പോയി. സരപ്തയിൽ വിധവയുടെ ഭവനത്തിൽ താമസിച്ചു. ആ വിധവയുടെ ഭവനത്തിൽ താമസിച്ച കാലത്ത് ഏലിയാവ് ഏറ്റവും വിശുദ്ധനാണ് എന്ന് തൻ്റെ ജീവിതം കൊണ്ട് തെളിയിച്ചു. അതൊരു വലിയ സാക്ഷ്യമാണത്. നാളുകളായി നമ്മോട് ഇടപഴകുന്നവർ നമ്മെക്കുറിച്ച് എന്താണ് ഒരഭിപ്രായം രൂപവൽക്കരിക്കുക? നമ്മെക്കുറിച്ച് എന്താണ് അഭിപ്രായം പറയുക? നാളുകളായി നമ്മുടെ കൂടെയുള്ളവർ, നമ്മുടെ വീട്ടിലുള്ളവർ, നമ്മുടെ ജോലിസ്ഥലത്തുള്ളവർ, നമ്മുടെ കൂടെ പഠിച്ചവർ, നമ്മുടെ കൂടെ താമസിച്ചവർ, ഹോസ്റ്റൽ മേറ്റ്സായിട്ടോ അതല്ലെങ്കിൽ കോളേജ് മേറ്റ്സായിട്ടോ ക്ലാസ്മേറ്റ്സായിട്ടോ ഒക്കെ ഉള്ളവർ, അവരൊക്കെ നമ്മെക്കുറിച്ച് എന്തായിരിക്കും പറയുക? ഒരു ദൈവപുരുഷനാണെന്ന് നമ്മെക്കുറിച്ച് പറയുമോ? ദൈവത്തിൻ്റെ ആത്മാവുള്ള ഒരു മനുഷ്യനാണെന്ന് നമ്മെക്കുറിച്ച് പറയുമോ? എന്തോ ചില സവിശേഷതകളുള്ള ഒരു മനുഷ്യനാണെന്ന് നമ്മെക്കുറിച്ച് പറയുമോ? നീ ദൈവപുരുഷനെന്നും നിന്റെ നാവിന്മേലുള്ള യഹോവയുടെ വചനം സത്യമെന്ന് ഞാൻ ഇതിനെ അറിയുന്നു. നിന്റെ നാവിൽ ദൈവത്തിൻ്റെ വചനമുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. നിന്റെ നാവിൽ വീൺവാക്കുകൾ വരികയില്ലെന്ന് എനിക്ക് മനസ്സിലായി. വ്യർത്ഥ വാക്കുകൾ നിന്റെ നാവിൽ വരികയില്ലെന്ന് എനിക്ക് മനസ്സിലായി. കാര്യ ഗൗരവമില്ലാതെ ഒരു വാക്ക് നീ സംസാരിക്കില്ലെന്ന് എനിക്ക് മനസ്സിലായി. ദൈവം പ്രസാദിക്കാത്ത ഒരു വാക്ക് നിന്റെ നാവിന്മേൽ വരികയില്ലെന്ന് എനിക്ക് മനസ്സിലായി. നിന്റെ നാവിന്മേലുള്ള യഹോവയുടെ വചനം സത്യമെന്ന് എനിക്ക് മനസ്സിലായി. യഹോവയുടെ വചനം നിന്റെ നാവിന്മേലുണ്ട് എന്ന് എനിക്ക് മനസ്സിലായി. ദൈവത്തിൻ്റെ വചനം ഒരു മനുഷ്യന് ലഭിക്കാവുന്ന ഏറ്റവും വലിയ ഭാഗ്യമല്ലേ അത്? ദൈവത്തിൻ്റെ വചനം നാവിന്മേൽ കിട്ടുക, ഈ നാവിൽ യേശുക്രിസ്തുവിൻ്റെ വചനം വരച്ച് കിട്ടുക, എന്തൊരു ഭാഗ്യ പദവിയാണത്! ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ തീക്കട്ട ഈ നാവിന്മേൽ വെച്ച് കിട്ടുക. യെശയ്യാ പ്രവാചകൻ്റെ അധരത്തിൽ സ്വർഗത്തിൻ്റെ തീക്കനൽ തൊട്ടു. ഇത് നിൻ്റെ അധരത്തിൽ തൊട്ടതിനാൽ നിൻ്റെ അകൃത്യം നീങ്ങി നിൻ്റെ പാപത്തിൻ്റെ പരിഹാരം വന്നിരിക്കുന്നു എന്ന് യെശയ്യാവിന് അരുളപ്പാടുണ്ടായി.
മാലാഖ സ്വർഗത്തിൽ നിന്ന് കൊടിൽ കൊണ്ടാണ് ഈ തീക്കട്ട കൊണ്ടുവന്നത്. മാലാഖയുടെ കൈകൊണ്ട് തൊടാൻ പേടിക്കാൻ തീക്കട്ട, സ്വർഗത്തിന് തീക്കട്ട, കൈകൊണ്ട് തൊടാൻ അത്യന്തം ഭയന്ന് വിറയ്ക്കുന്നതായി തീക്കട്ട കൊടിൽ കൊണ്ടെടുത്ത് മാലാഖ സ്വർഗത്തിൻ്റെ തീയിൽ നിന്ന് കൊടിൽ കൊണ്ട് ഈ തീക്കട്ട എടുത്തുകൊണ്ട് വന്ന് പറന്നു വന്ന് യെശയ്യാവിൻ്റെ അധരത്തെ തൊടുവിച്ചു, ചുണ്ടിനെ തൊടുവിച്ചു. നോക്കൂ, ആ സംഭവത്തിന് ശേഷം യെശയ്യാവ് കേട്ട ഒരു ശബ്ദമുണ്ട്, ഞാൻ ആരെ അയക്കേണ്ടു, ആർ നമുക്ക് വേണ്ടി പോകും. ദൈവത്തിൻ്റെ വേലയ്ക്ക് വേണ്ടിയുള്ള വിളിയായിരുന്നു, ദൈവത്തിൻ്റെ മഹത്വമേറിയ ശുശ്രൂഷയ്ക്ക് വേണ്ടിയുള്ളതായ ആഹ്വാനമായിരുന്നു, ദൈവവേലയ്ക്ക് വേണ്ടി. യെശയ്യാവിൻ്റെ അധരത്തെ ഈ തീക്കനൽ തൊടാൻ കാരണമെന്താണ്? യെശയ്യാവിന് തൻ്റെ ജീവിതത്തിൽ കുറ്റബോധമുണ്ടായി. വിശിഷ്യ യെശയ്യാവിന് യെശയ്യാവിൻ്റെ അധരത്തിൽ തെറ്റുകൾ സംഭവിച്ചു പോയല്ലോ എന്നുള്ള കുറ്റബോധവും തന്മൂലമുള്ള മാനസാന്തരവും ഉണ്ടായി. അതുമൂലമുള്ളതായ ഹൃദയ തകർച്ചയുണ്ടായി, അതുമൂലമുള്ളതായ അനുതാപം ഉണ്ടായി. യെശയ്യാവ് അനുതപിച്ച് കരഞ്ഞു, അയ്യോ ഞാൻ അരിഷ്ട മനുഷ്യൻ, എനിക്ക് അയ്യോ കഷ്ടം, ഞാൻ നശിച്ചു, ഞാൻ ശുദ്ധിയില്ലാത്ത അധരങ്ങളുള്ള ഒരു മനുഷ്യൻ, ശുദ്ധിയില്ലാത്ത അധരങ്ങളുള്ള ജനത്തിൻ്റെ നടുവിൽ ഞാൻ വസിക്കുന്നു. യെശയ്യാവ് വിളിച്ചു പറഞ്ഞു, ഏങ്കടിച്ച് കരഞ്ഞുകൊണ്ടാണ് യെശയ്യാവ് പറഞ്ഞത്, സ്വർഗീയ സേനകൾ സ്രാപ്പികൾ സ്രോപ്പ്യ മാലാഖമാർ നിത്യപരിശുദ്ധനായ ദൈവത്തെ ആരാധിക്കുന്നത് കണ്ടപ്പോൾ യെശയ്യാവ് സ്വന്തം ജീവിതത്തെ നോക്കി, നിത്യപരിശുദ്ധനായ ദൈവത്തെ കണ്ടു. ഉയർന്നും പൊങ്ങിയുള്ള സിംഹാസനത്തിൽ നിത്യനായ ദൈവം ഇരിക്കുന്ന യെശയ്യാവ് കണ്ടു. യെശയ്യാവ് അപ്പോൾ തന്നെ തന്നെ കണ്ടു. അതിപരിശുദ്ധന്മാരായ തീക്കെടുത്ത മാലാഖമാർ, ആറാറ് ചെറുള്ള മാലാഖമാർ, രണ്ട് ചെറുകൊണ്ട് മുഖം മൂടി, രണ്ട് ചെറുകൊണ്ട് കാലുമൂടി, രണ്ട് ചെറുകൊണ്ട് പറന്നു നിന്ന് സൈന്യങ്ങളുടെ ദൈവമായ യഹോവ പരിശുദ്ധൻ 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 എന്ന് ആർത്ത് ആഘോഷിക്കുന്ന ശബ്ദമാണ് യെശയ്യാവ് കേട്ടത്, പ്രവാചകൻ കേട്ടത്. യെശയ്യാവ് അമ്പരപ്പോടെ നോക്കി, തേജോമയനായ ദൈവത്തിൻ്റെ തേജസ്സിലേക്ക് നോക്കാൻ കരുത്തില്ലാതെ യെശയ്യാവ് നോക്കി. യെശയ്യാവ് പറഞ്ഞു, എനിക്ക് അയ്യോ കഷ്ടം, ഞാൻ നശിച്ചു, ഞാൻ ശുദ്ധിയില്ലാത്ത അധരങ്ങളുള്ള ഒരു മനുഷ്യൻ, ഞാൻ ശുദ്ധിയില്ലാത്ത അധരങ്ങളുള്ള ജനത്തിൻ്റെ നടുവിൽ വസിക്കുന്നു. അപ്പോഴാണ് മാലാഖ കൊടിൽ കൊണ്ട് ഈ തീക്കനൽ എടുത്തുകൊണ്ട് പറന്നു വന്നത്, പറന്നു വന്നു. അനുദപിക്കുന്ന പാവിയുടെ അടുക്കിലേക്ക് ദൈവത്തിൻ്റെ തീക്കനൽ പറന്നു വരും. അനുദപിച്ചാൽ ദൈവത്തിൻ്റെ തീക്കനൽ നമ്മുടെ അരികിലേക്ക് പറന്നു വരും. തെറ്റുകളെ ഓർത്ത് അനുദപിച്ചാൽ ദൈവത്തിൻ്റെ തീക്കെട്ട് നമ്മുടെ അരികിലേക്ക് പറന്നു വരും. അനുതാപത്തോടുകൂടി പ്രാർത്ഥിച്ചാൽ ദൈവത്തിൻ്റെ തീക്കനൽ നമ്മുടെ നേരെ പറന്നു വരും. യെശയ്യാവിൻ്റെ നേരെ സ്വർഗത്തിൻ്റെ തീക്കനൽ പറന്നു വന്നു, മാലാഖ പറന്നു വന്നു. ഇത് നിൻ്റെ അധരത്തെ തൊട്ടതിനാൽ നിൻ്റെ അകൃത്യം നീങ്ങി, നിൻ്റെ പാപത്തിൻ്റെ പരിഹാരം വന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. ഇത് കഴിഞ്ഞാണ് ഒരു ദൈവികമായ ആഹ്വാനം കേട്ടത്, ഞാൻ ആരെ അയക്കേണ്ടു, ആർ നമുക്ക് വേണ്ടി പോകും. ദൈവിക ശുശ്രൂഷ കിട്ടി. ദൈവത്തിൻ്റെ വചനം നാവിൽ കിട്ടുന്ന ഒരു ദൈവിക ശുശ്രൂഷയാണ്, അത് സ്വർഗത്തിൻ്റെ ശുശ്രൂഷയാണ്. സ്വർഗത്തിൻ്റെ മഹത്വമേറിയ ശുശ്രൂഷ ഈ ഭൂമിയിൽ നിർവഹിക്കുവാൻ ദൈവം തൻ്റെ മക്കളെ തിരഞ്ഞെടുക്കുകയാണ്. എങ്ങനെ? സകലത്തെയും ജീവിപ്പിക്കുന്ന കർത്താവും പിതാവിൽ നിന്ന് പുറപ്പെട്ട് പിതാവിനോട് പുത്രനോടും കൂടെ വന്ദിക്കപ്പെട്ട് സ്തുതിക്കപ്പെടുന്നവനും നിബിയന്മാരും സ്നേഹന്മാരും മുഖാന്തരം സംസാരിച്ചവനുമായി ജീവനുള്ള ഏക വിശുദ്ധ റൂഹ, ജീവനുള്ള ഏക വിശുദ്ധ റൂഹ, പരിശുദ്ധാത്മാവ് വിശുദ്ധന്മാരുടെ നാവിൽ കൂടി സംസാരിക്കുന്നു, നിബിയന്മാരുടെയും സ്നേഹന്മാരുടെയും നാവുകൾ കൂടി സംസാരിക്കുന്നു, പരിശുദ്ധന്മാരായ പ്രവാചകന്മാരുടെ നാവിൽ കൂടി സംസാരിക്കുന്നു. ദൈവത്തിൻ്റെ നാവായി നിൽക്കാൻ ഇടയാകുന്നത് മഹാഭാഗ്യമാണ്. ദൈവത്തിൻ്റെ വചനം നാവിൽ എടുക്കുന്നത് മഹാഭാഗ്യമാണ്. ഇവിടെ നാം ഏലിയാവിനെ കാണുന്നു. ഏലിയാവ് നമുക്ക് സമസ്വഭാവമുള്ള മനുഷ്യനാണ്, നമ്മളിപ്പോൾ സാധാരണക്കാരനായൊരു മനുഷ്യനാണ്. എന്നാൽ ഏലിയാവിന് ഈ ഭാഗ്യം ലഭിച്ചു. ഐ പെർസീവ് ദാറ്റ് ഹി ഈസ് എ ഹോളി മാൻ ഓഫ് ഗോഡ്, ദൈവത്തിൻ്റെ ഒരു മനുഷ്യൻ, ദൈവത്തിൻ്റെ ഒരു പുരുഷൻ. ഐ പെർസീവ് ദാറ്റ് ഹി ഈസ് എ ഹോളി മാൻ ഓഫ് ഗോഡ്. ഇവിടെ ഒരു വിശുദ്ധനായ ദൈവപുരുഷനുണ്ടായെന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ കാണുന്നു, ഞാൻ അറിയുന്നു, ഞാൻ മനസ്സിലാക്കുന്നു ദൈവത്തിൻ്റെ വിശുദ്ധ പുരുഷനുടെ ഉണ്ടായെന്ന്. നീ ദൈവത്തിൻ്റെ പുരുഷനെന്നും ദൈവത്തിൻ്റെ ആത്മാവുള്ള ദൈവപുരുഷനെന്നും നീ വിശുദ്ധനായ ഒരു ദൈവപുരുഷനെന്നും നിൻ്റെ നാവിന്മേലുള്ള യഹോവയുടെ വചനം സത്യമെന്നും ഞാൻ ഇതിനാൽ അറിയുന്നു. ദൈവത്തിന് സ്തോത്രം. നമുക്ക് സമസ്വഭാവമുള്ള ഏലിയാവിന് ഇങ്ങനെ ഒരനുഭവം കിട്ടിയെങ്കിൽ തീർച്ചയായും നമുക്കും കിട്ടരുതോ?
പ്രിയപ്പെട്ടവരെ, ഒരു നിസ്സാര കാര്യമല്ല നിങ്ങൾ എന്നോട് പറയുന്നത്. ഞാൻ വളരെ എളിമയോടെയാണ് ഇക്കാര്യം പറയുന്നത്. നമുക്ക് ഈ ഒരു അനുഭവം വേണ്ടേ? ഒരു വിശുദ്ധനായ ഒരു ദൈവപുരുഷൻ, ദൈവത്തിൻ്റെ ആത്മാവുള്ള ഒരു ദൈവപുരുഷൻ, നാവിൽ യഹോയുടെ വചനമുള്ള ദൈവപുരുഷൻ, ഇവിടെയുള്ളതെല്ലാം തീരും അല്ലേ? നാം ഇവിടെ സമ്പാദിക്കുന്നതെല്ലാം തീരും. നാം എന്തുമാത്രം വിദ്യാഭ്യാസം നേടിയാലും അത് തീരും. എന്തുമാത്രം ജ്ഞാനം നമ്മുടെ ബുദ്ധിയിൽ നാം അമർത്തിയെടുത്താലെന്ന് തീരും. എത്രയോ ജ്ഞാനം സമാഹരിച്ചാലും അത് തീരും. എന്തെല്ലാം ഉണ്ടെങ്കിലെല്ലാം തീരും, എല്ലാം തീരും. മരണമെന്ന ആ ഒരു വാതിൽക്കൽ വരുമ്പോൾ എല്ലാം വിട്ടിട്ടങ്ങോട്ട് കടന്നു പോകണം, ഒന്നും പോരുകയില്ല. ഓർത്തു നോക്കൂ, വലിയ വിജ്ഞാന ഭണ്ഡാകാരങ്ങളായ മനുഷ്യരുണ്ട്, ബുദ്ധിജീവികളായ ആളുകളുണ്ട്. എന്തുമാത്രമാണ് അവരുടെ പഠിത്തം, അവരുടെ ജ്ഞാനം. ചില മഹാന്മാരായ ആളുകൾ, അവർ പഠിച്ചു വെച്ച വിജ്ഞാനം എത്രയോ ബഹുലമാണ്. അത് സമുദ്രം, മഹാസമുദ്രം പോലെ പരന്നു കിടക്കുന്ന വിജ്ഞാന സമാഹാരം. പക്ഷേ ആളങ്ങ് മരിച്ചു തീർന്നില്ലേ? മരിച്ചു, അതോടുകൂടി എല്ലാം തീർന്നു, ഒന്നും പിന്നെ ബാക്കിയിരിക്കില്ല. പിന്നെ ആ തലച്ചോറ് ചൊർന്നു നോക്കിയാലോ, അല്ലെങ്കിൽ ആ ശരീരമാസകലം ഒന്ന് പോസ്റ്റ്മോർട്ടം ചെയ്ത് നോക്കിയാലോ വിജ്ഞാനത്തിൻ്റെ കണികയെങ്കിലും കാണാൻ കിട്ടുമോ? ഇല്ലല്ലോ. ഈ ശരീരത്തിനുള്ളിലുള്ളതായ മനസ്സിൻ്റെ, ആന്തരാത്മാവിൻ്റെ ചോദനകളും ചേതനകളും അതെല്ലാം എല്ലാം തീരും മരണത്തിൻ്റെ അതിർവരമ്പെങ്കിൽ. മരണത്തിൻ്റെ അതിർവരമ്പുണ്ട്, മരണത്തിൻ്റെ ആ ഒരു വരമ്പുണ്ട്, അതിൻ്റെ അതിർത്തിയുണ്ട്, എല്ലാം തീരും. ദൈവത്തിന് സ്തോത്രം. എന്നാൽ തീരില്ല, ജീവനുള്ള ദൈവത്തിൻ്റെ ആത്മാവ് നമ്മിലുണ്ടെങ്കിൽ അത് മാത്രം നിലനിൽക്കും. എന്തെല്ലാം പോയാലും നഷ്ടപ്പെടാത്ത ഒന്നുണ്ട്, ജീവനുള്ള ദൈവത്തിൻ്റെ ആത്മാവ്. പ്രിയപ്പെട്ടവരെ, നാം ഇക്കാര്യം അല്പം ഗൗരവമായിട്ട് എടുക്കണ്ടേ? നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എന്നിൽ വസിക്കണമെന്നും പരിശുദ്ധാത്മാവ് എൻ്റെ ഉള്ളത്തിൽ വാഴണമെന്നും പരിശുദ്ധാത്മാവ് എന്നെ നിരന്തരം നിയന്ത്രിക്കണമെന്നും നമുക്കൊരാഗ്രഹം വരണ്ടേ? ആ ആഗ്രഹം നോക്കി വരുമ്പോൾ തീർച്ചയായും നമ്മുടെ പ്രവൃത്തികളിലെല്ലാം മാറ്റം വരും. നമ്മുടെ നാവിൽ, സംസാരത്തിൽ മാറ്റം വരും. നമ്മുടെ കൈകൊണ്ട് ചെയ്യുന്ന പ്രവൃത്തികൾ മാറ്റം വരും. നമ്മൾ കണ്ണുകൊണ്ട് നോക്കുന്ന നോട്ടത്തിൽ മാറ്റം വരും. ഇന്ന് നോക്കുന്നത് പോലെ നമുക്ക് നോക്കാനൊക്കുകയില്ല. ഇന്ന് ഏത് പടവും നോക്കി നോക്കി കാണാം. ഇന്ന് എവിടെയും നോക്കി നോക്കാം. ഇന്ന് നമ്മുടെ നോട്ടത്തിൽ വിശുദ്ധിയില്ല. ഇന്ന് നമ്മുടെ നോട്ടത്തിൽ കരുണയില്ല. നമ്മുടെ നോട്ടത്തിൽ അഹങ്കാരം സ്ഫുരിക്കുന്നു. നമ്മുടെ നോട്ടത്തിൽ കോപം സ്ഫുരിക്കുന്നു. കോപവും അഹങ്കാരവും എല്ലാം കണ്ണിൻ്റെ നോട്ടത്തിലുണ്ട്. കോപവും അഹങ്കാരവുമെല്ലാം നമ്മുടെ നോട്ടത്തിൽ പരിഹാസം സ്ഫുരിക്കുന്നു. പരിഹാസമുണ്ട്, മറ്റുള്ളവരെ പരിഹസിക്കുന്നതായ നോട്ടം. ആ നോട്ടത്തിലുണ്ട് പരിഹാസം, ആ നോട്ടത്തിലുണ്ടൊരു ഹാസ്യാത്മകത്വം ഇല്ലേ? പലതരത്തിൽ ഇന്ന് നമ്മുടെ കണ്ണ് ദൈവം പ്രസാദിക്കാത്തത് ഉപയോഗിക്കുന്നുണ്ട്. നമ്മുടെ കൈകൾ പലതരത്തിൽ, നമ്മുടെ നാവ് പലതരത്തിൽ, എങ്ങനെയെല്ലാം എത്രയോ അരുതാത്ത വാക്കുകൾ പറഞ്ഞു പോകുന്നു, ശാപവാക്കുകൾ പറഞ്ഞു പോകുന്നു, പുരാകുന്ന വാക്കുകൾ പറഞ്ഞു പോകുന്നു, നിരാശയുടെ വാക്കുകൾ പറഞ്ഞു പോകുന്നു, ഞാൻ ചത്താ മതിയായിരുന്നു പറഞ്ഞു പോകുന്നു, ഞാൻ എന്തിനു ജീവിക്കുന്നു പറഞ്ഞു പോകുന്നു, എന്നെ ആർക്കും വേണ്ടല്ലോ എന്ന് പറഞ്ഞ് നിരാശപ്പെട്ടു പോകുന്നു, നിരാശയുടെ വാക്കുകൾ വന്നു പോകുന്നില്ലേ? എന്തെല്ലാമാണ് കോപത്തിൻ്റെ വാക്കുകൾ, ക്രുദ്ധിക്കുന്ന വാക്കുകൾ, ജ്വലിക്കുന്ന വാക്കുകൾ, അട്ടഹസിക്കുന്ന വാക്കുകൾ, ഗർജിക്കുന്ന വാക്കുകൾ ഇല്ലേ? നമ്മുടെ ഓരോ വാക്കുകളിലും പാപം നിറഞ്ഞു നിൽക്കുന്നില്ലേ? ഇതെല്ലാം മാറും എപ്പോൾ? എൻ്റെ കർത്താവേ, ഈ ഭൂമിയിലുള്ളതെല്ലാം തീർന്ന് ഞാൻ അക്കരയ്ക്ക് പോകുമ്പോൾ നിൻ്റെ പരിശുദ്ധാത്മാവിനോട് ഉണ്ടെങ്കിൽ അതുമാത്രമേ നിലനിൽക്കുകയുള്ളൂ എന്നുള്ള ഒരു പരമസത്യം നാം മനസ്സിലാക്കി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മുടെ ജീവിതത്തിൽ നരിതാത്തതെല്ലാം മാറ്റുവാൻ നമുക്കൊരാന്തരിക പ്രേരണയുണ്ടാകും. അത് മറ്റാരും പ്രേരിപ്പിക്കുന്നതല്ല. ഈ ഡിസിപ്ലിൻ എന്ന് പറയുന്നത് വേറൊരാൾ അടിച്ചേൽപ്പിക്കുന്നതല്ല. അപ്പൻ പറഞ്ഞതുകൊണ്ട് അനുസരിക്കുന്നു, അധ്യാപകൻ പറഞ്ഞുകൊണ്ട് അനുസരിക്കുന്നു, അമ്മ പറഞ്ഞുകൊണ്ട് അനുസരിക്കുന്നു, അതല്ല ഡിസിപ്ലിൻ. അത് നമ്മുടെ അകത്തു നിന്നാണ്. അച്ചടക്കം എന്ന് പറയുന്നത് നമ്മുടെ ഉള്ളിൽ നിന്നാണ്, നമ്മുടെ ഉള്ളിൽ നിന്നാണ് വരേണ്ടത്. വേറെ ആരും നിർബന്ധിച്ചിട്ടില്ല. അപ്പനെ ബോധിപ്പിക്കാനല്ല, അമ്മയെ ബോധിപ്പിക്കാനല്ല, സാറിനെ ബോധിപ്പിക്കാനല്ല, അല്ല പള്ളിയിൽ അച്ഛനെ ബോധിപ്പിക്കാനല്ല, അല്ലെങ്കിൽ പാസ്റ്ററെ ബോധിപ്പിക്കാനല്ല. എന്തിന്? വേറെ ആരെയും ബോധിപ്പിക്കാനല്ല. ഈ അച്ചടക്കം എന്നുള്ളത് അത് എൻ്റെ ആവശ്യമാണെന്ന് വരും. അതെൻ്റെ ആവശ്യമാണ്, മറ്റാരുടെ ആവശ്യമല്ല. എൻ്റെ ജീവിതത്തിൽ അച്ചടക്കം എന്ന് പറയുന്നത് എൻ്റെ ആവശ്യമാണ്. ഞാൻ നുണ പറയില്ല, അതെൻ്റെ ആവശ്യമാണ്. ഞാൻ അരുതാത്ത രീതിയിൽ സംസാരിക്കില്ല, അതെൻ്റെ ആവശ്യമാണ്. ഞാൻ ആരെയും പുച്ഛിക്കുകയില്ല, എൻ്റെ ആവശ്യമാണ്.
ഞാൻ ആരെക്കുറിച്ചും ദൂഷ്യം പറയുകയില്ല, അത് എൻ്റെ ആവശ്യമാണ്. ഞാൻ എൻ്റെ കാര്യം മാത്രമേ സ്വാർത്ഥത മാത്രമായിട്ട് ഞാൻ ജീവിക്കുകയില്ല, അതെൻ്റെ ആവശ്യമാണ്. മറ്റുള്ളവരുടെ കാര്യത്തിൽ എനിക്ക് കരുണയുണ്ടാകും, അതെൻ്റെ ആവശ്യമാണ്. മറ്റുള്ളവരെ ഞാൻ സ്നേഹിക്കും, അതെൻ്റെ ആവശ്യമാണ്. മറ്റുള്ളവർ എന്നോട് ചെയ്ത തെറ്റുകൾ ഞാൻ പൊറുക്കും, അതെൻ്റെ ആവശ്യമാണ്. എന്നോട് ആരെങ്കിലും തെറ്റ് ചെയ്തെങ്കിൽ ഞാൻ ക്ഷമിക്കും, അതെൻ്റെ ആവശ്യമാണ്. ഇങ്ങനെ എൻ്റെ ആവശ്യം. ഇതുപോലെ നമ്മുടെ കുട്ടികൾ സ്കൂളിൽ പോകുന്നവർ, കോളേജിൽ പോകുന്നവരൊക്കെ അങ്ങനെയൊരു സെൽഫ് ഡിസിപ്ലിൻഡ് ആയാൽ എന്ത് മനോഹരമായിരിക്കും. സെൽഫ് ഡിസിപ്ലിൻ, സ്വന്തമായിട്ട് ഡിസിപ്ലിൻ, വേറെ ആരും ബോധിപ്പിക്കാനല്ല, എനിക്ക് പരീക്ഷയിൽ മാർക്ക് കിട്ടുക എന്നുള്ളത് ആരെയും കാണിക്കാനല്ല, അതെൻ്റെ ആവശ്യമാണ്. കുഞ്ഞുങ്ങളെ ഞാൻ പറയട്ടെ, നിങ്ങളുടെ ജീവിതത്തിൽ ഇതെൻ്റെ ആവശ്യമെന്നുള്ള ബോധത്തോടുകയാണ് നിങ്ങൾ പഠിക്കുന്നതെങ്കിൽ നിങ്ങൾ പഠിക്കും, നല്ലതുപോലെ പഠിക്കും. ആരും പ്രേരിപ്പിക്കുന്നില്ല. ഇപ്പോഴേ എനിക്ക് തോന്നുന്നു അധ്യാപകർ പ്രേരിപ്പിക്കുന്നു, കഠിനമായി പ്രേരിപ്പിക്കുന്നു, മാതാപിതാക്കൾ പ്രേരിപ്പിക്കുന്നു. പരീക്ഷയ്ക്ക് മാത്രമല്ല, പരീക്ഷയ്ക്ക് മുമ്പും മാതാപിതാക്കളുടെ ആകെയുള്ള അധ്വാനം മുഴുവൻ മക്കൾ പഠിക്കണം, ഉയരണം. ശരിയാ, നല്ലത് തന്നെ. ഈ ഇങ്ങനെയെല്ലാം മറ്റുള്ളവരുടെ ആവശ്യമായി മാറുന്നു. അതുകൊണ്ട് കുട്ടികൾക്ക് സ്വയം ഒരു ആവശ്യബോധം ഇന്ന് ഇല്ലാതായിത്തീരുന്നു. നിർബന്ധിക്കേണ്ടായെന്നല്ല, പറയേണ്ടായെന്നല്ല, തീർച്ചയായിട്ടും പറയണം. എന്നാൽ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഞാൻ ഒരു വിശുദ്ധനായി ജീവിക്കുക എന്നുള്ളത് എൻ്റെ ആവശ്യമാണെന്ന് വരിക, അത് വാസ്തവത്തിൽ അതാണ് ദൈവം ആഗ്രഹിക്കുന്നത്. ഞാൻ ഓർക്കുന്നു, ഞാൻ പഠിക്കുന്ന കാലത്ത് ആരും നിർബന്ധിച്ചിട്ടല്ല പഠിക്കുന്നത്. ഞാൻ ഇരുന്ന് ഉറക്കളിച്ച് വായിക്കുന്നത് ആരും നിർബന്ധിച്ചിട്ടല്ല. ഞാൻ കഷ്ടപ്പെട്ട് പഠിച്ചത് ആരും നിർബന്ധിച്ചിട്ടല്ല. ആരെയും ബോധിപ്പിക്കാനുമല്ല. എനിക്ക് പഠിക്കണം, എനിക്കുയരണം, അതായിരുന്നു ചിന്ത. ഭൗതികമായി തന്നെ ശരിയായ ഒരു ആത്മീയമായ വീക്ഷണമാണെന്ന് പറയാൻ തോന്നുന്നില്ല, എങ്കിലും എനിക്ക് ഉയരണം എന്നുള്ളതായിരുന്നു ചിന്ത. അതിലൊരു സ്വാർത്ഥതയുണ്ട്, അതിലൊരു സെൽഫുണ്ട്, ഒരു സ്വയമുണ്ട്, എല്ലാം ഞാൻ കാണുന്നുണ്ട് ഇപ്പോൾ. എന്നാൽ ഏത് വിധത്തിലാണെങ്കിലും എനിക്കുയരണം എന്നുള്ളത് എൻ്റെ ഒരു ആവശ്യമായിരുന്നു. എനിക്ക് കൂടിയേ കഴിയുമായിരുന്നുള്ളൂ, ഇല്ലെങ്കിൽ ഞാൻ തളർന്നു പോയേനെ എനിക്കറിയാം. അതുകൊണ്ട് ഞാൻ തളർന്ന് താണുപോയ എൻ്റെ ജീവിതത്തിൽ എനിക്കൊരു ഉത്ഥാനം വേണം, എനിക്കൊരു ഉയർത്തെഴുന്നേൽപ്പ് വേണം, എനിക്കൊരു അഭിവൃദ്ധി വേണമെന്നുള്ള ചിന്ത വന്നത് വലിയ ഭാഗ്യമായിപ്പോയി. അതെൻ്റെ ആവശ്യമായിരുന്നു. നിങ്ങൾക്കും ഇതുപോലുള്ള നിങ്ങൾ അനേകം പേരുണ്ട്. തന്നെത്താൻ പണിതെടുത്തവർ, സെൽഫ് ബിൽറ്റ് എന്ന് പറയും, തന്നെത്താൻ പണിതെടുത്തു. നിങ്ങൾ പലരും തന്നെത്താൻ പണിതെടുത്തവരാണ്, തന്നെത്താൻ കഷ്ടപ്പെട്ടവരാണ്, തന്നെത്താൻ അധ്വാനിച്ചവരാണ്. എങ്ങനെയും എനിക്ക് നേടണം, എനിക്ക് ഞാൻ തോറ്റുകൊടുക്കുകയില്ല എന്നുള്ളൊരു വാശി, അതൊരു മഹാഭാഗ്യമാണ്. ഞാൻ തോറ്റുകൊടുക്കുകയില്ല, അശുദ്ധി എൻ്റെ ജീവിതത്തിൽ വരാൻ ഞാൻ സമ്മതിക്കുകയില്ല, അരിതാർത്ഥം എൻ്റെ ജീവിതത്തിൽ വരാൻ സമ്മതിക്കുകയില്ല. എന്ത് വന്നാലും ശരി, തിന്മയായത് എൻ്റെ ജീവിതത്തിൽ വരികയില്ല. അതൊരു തീരുമാനമായിരിക്കണം. നിങ്ങൾക്ക് പരിചയമുള്ളൊരു വാക്യമാണല്ലോ ദാനിയേൽ പ്രവാചകൻ്റെ കാര്യം, ദാനിയേൽ പ്രവാചകൻ്റെ 1:12 എന്താ പറയുന്നത്? യാതൊരു കാരണവശാലും തന്നെ തന്നെ അശുദ്ധമാക്കുകയില്ല എന്ന് ദാനിയേൽ ഹൃദയത്തിൽ നിശ്ചയിച്ചു. ദാനിയേൽ ആരോടും പറഞ്ഞൊന്നുമില്ല, ഹൃദയത്തിൽ നിശ്ചയിച്ചു. ഒരു തീരുമാനം ഹൃദയത്തിലെടുത്തു. അന്യദേശത്ത് താമസിക്കുമ്പോൾ, സ്വന്തക്കാരെ വിട്ട് ദൂരദേശത്ത് പാർക്കുമ്പോൾ, ബന്ധക്കാരും ചാർച്ചക്കാരും വീട്ടുകാരും നാട്ടുകാരും ഇല്ലാത്തയിടത്ത് ദൂരദൂരദേശങ്ങളിൽ പോയി പാർക്കുമ്പോൾ, അവിടെ വച്ച് ദാനിയേൽ തീരുമാനിച്ചു, യാതൊരു കാരണവശാലും ഞാൻ എന്നെ തന്നെ അശുദ്ധമാക്കുകയില്ല. ദൈവത്തിന് സ്തോത്രം. ഇത് നമ്മുടെ ജീവിതത്തിൻ്റെ പ്രമാണമാക്കിയിടുന്ന എടുക്കണം. ഒരു കാരണവശാലും തെറ്റെൻ്റെ ജീവിതത്തിൽ വരാൻ പാടില്ല. അതാണ് യഹോവയോട് ഞാൻ പറഞ്ഞുപോയി, എനിക്ക് പിന്മാറിക്കൂടാ. ദൈവത്തോട് വാക്ക് ഞാൻ പറഞ്ഞു, ഇനി എനിക്ക് പുറകോട്ടുമില്ല. യഹോവയോട് ഞാൻ പറഞ്ഞുപോയി, എനിക്ക് പിന്മാറിക്കൂടാ. ഞാൻ ദൈവത്തോട് പറഞ്ഞ വാക്കാണ്. അരുതാത്തൊന്നും എൻ്റെ ജീവിതത്തിൽ സംഭവിക്കില്ല, അക്കാര്യം ഉറപ്പാണ്. ഞാൻ ദൈവത്തോട് പറഞ്ഞുപോയി, എനിക്ക് പിന്മാറിക്കൂടാ. യഹോവയോട് ഞാൻ പറഞ്ഞുപോയി, എനിക്ക് പിന്മാറിക്കൂടാ. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ഇന്ന് ഈ വാക്കുകളെ കേൾക്കുമ്പോഴെങ്കിലും നിങ്ങൾക്ക് തീരുമാനമെടുക്കാമോ? എൻ്റെ കർത്താവേ, തെറ്റായതൊന്നും എൻ്റെ ജീവിതത്തിൽ ഇനി സംഭവിക്കുകയില്ല, തെറ്റ് എന്ന് എനിക്കറിയാവുന്നതൊന്നും ഇനി എൻ്റെ ജീവിതത്തിൽ സംഭവിക്കുകയില്ല, തെറ്റാണോ ഇല്ലയോ എന്ന് സംശയം തോന്നുന്നൊന്നും എൻ്റെ ജീവിതത്തിൽ ഇനി സംഭവിക്കുകയില്ല. തെറ്റായിരിക്കുമാവോ എന്ന് സംശയമുണ്ടോ? അത് വേണ്ട എന്ന് വെച്ചേക്കണം. ദൈവത്തിന് സ്തോത്രം. ഇതിൽ തെറ്റുണ്ടോ, ഇതിൽ പാവമുണ്ടോ ആവോ സംശയം തോന്നും, അതും വേണ്ട എന്ന് വെച്ചേക്കണം. ജീവിതത്തിൽ ചില നിഷ്ഠകൾ നമുക്ക് ആവശ്യമാണ്. ജീവിതത്തിൽ തന്നെ തന്നെ നിയന്ത്രിക്കുന്ന ചില നിഷ്ഠകൾ നമുക്ക് ആവശ്യമാണ്. ചില ചിട്ടകൾ നമുക്ക് പാലിക്കേണ്ടിയിരിക്കുന്നു. ചിട്ടപ്പെട്ട ജീവിതം, നിഷ്ഠയുള്ള ജീവിതം, അത് വിരസമല്ല കേട്ടോ. അങ്ങനെയുള്ള ജീവിതം മടുപ്പ് തോന്നേണ്ട കാര്യമില്ല. ഇങ്ങനെ ചിട്ടപ്പെട്ട ജീവിതം, ഈ ഏതാണ്ട് കൂച്ചി കെട്ടിയതുപോലത്തെ ജീവിതം അല്ല, അതൊരാന്തരിക സ്വാതന്ത്ര്യമാണ്. ചിലർക്ക് തോന്നും, ഷോ എന്തൊരു കഷ്ടപ്പാട്, എന്തൊരു ദുരിതം,
ഇതെല്ലാം എന്നാ പഠിച്ചു തീർക്കുക, ഇതൊക്കെ എന്നാ വായിച്ചു തീർക്കുക, ഇത് പഠിത്തമായി എന്തൊരു കഷ്ടപ്പാട്. പഠിത്തം മറിച്ച് നിങ്ങൾക്ക് ഒരു റിക്രിയേഷനായിട്ട് മാറും, പഠിത്തം നിങ്ങൾക്ക് ഉല്ലാസമായി മാറും, പഠിത്തം ഒരു രസകരമായ കാര്യമായി മാറും, പഠിക്കുക എന്നുള്ളത് നിങ്ങളുടെ ഒരു രസമായി മാറും. എപ്പോൾ? നിങ്ങളുടെ ആവശ്യമായിട്ട് വരുമ്പോൾ. അല്ലെങ്കിലോ അയ്യോ ഇതെപ്പോഴാണ് വായിച്ചു തീർക്കുന്നത്, എൻ്റെ കർത്താവ് ഇത് വായിച്ച തീർന്നില്ല, ഒന്നും പഠിച്ചുമില്ല, ഒന്നും തലയിൽ ഇരിക്കുന്നുമില്ല, പരീക്ഷ എടുത്തു, ഇങ്ങനെ എപ്പോഴാൾ പൊട്ടുകൊണ്ട് പഠിക്കുന്നു, പരീക്ഷ പേടി, ഒന്നും ഉണ്ടാവില്ല. ഞാൻ എന്നാൽ കഴിയുന്നിടത്തോളം ഞാൻ അധ്വാനിച്ചിരിക്കുന്നു, ഇനി ഫലം തരുന്നത് എൻ്റെ കർത്താവ്. ഞാൻ വായിച്ചു, ഞാൻ പഠിച്ചു, ഞാൻ അധ്വാനിച്ചു, ഇനി ഫലം തരുന്നത് കർത്താവ്. കർത്താവിൻ്റെ കയ്യിലേക്ക് ഞങ്ങൾ കൊടുക്കുകയാണ്. പഠിച്ചതെല്ലാം കർത്താവിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുകയാണ്. പഠിക്കാനുള്ളതെല്ലാം കർത്താവിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുകയാണ്. ജീവിതം കർത്താവിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുകയാണ്. മുഴുവനായി കർത്താവിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. പരീക്ഷയുടെ ഈ കാലങ്ങളിൽ ഇത് പ്രത്യേകം നിങ്ങൾ ഓർത്തുകൊള്ളുക. നിങ്ങളുടെ ജീവിതത്തിൽ ജീവിതം ക്രിസ്തുവിന് കൊടുത്തുകൊണ്ട് എന്നേക്കുമായി ക്രിസ്തുവിനോട് വാക്ക് പറഞ്ഞുകൊണ്ട് മരണത്തോളം ഞാൻ ഒരു തെറ്റിനെ വിട്ടുകൊടുക്കുകയില്ല എന്നുള്ള വളരെ പ്രതിഷ്ഠയോടുകൂടിയുള്ള നിഷ്ഠ നിങ്ങൾ എടുത്തുകൊണ്ട് നിങ്ങൾ ദൈവത്തോട് വാക്ക് പറയുമെങ്കിൽ, പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് ആവശ്യമുള്ള എല്ലാ ഉയർച്ചയും അഭിവൃദ്ധിയും കർത്താവ് തരും. അതല്ലേ നാം നാം പറഞ്ഞ വാക്യം, താഴ്മയ്ക്കും യഹോവഭക്തിയുള്ള പ്രതിഫലം ധനവും മാനവും ജീവനുമാകുന്നു. താഴ്മയ്ക്കും യഹോവഭക്തിക്കുള്ള പ്രതിഫലം ധനവും മാനവും ജീവനുമാകുന്നു. യഹോവെങ്കിലേക്ക് തിരിഞ്ഞാൽ നീ അഭിവൃദ്ധിപ്പെടും, നീ അഭിവൃദ്ധി പ്രാപിക്കും. വചനമാണിതെല്ലാം. പ്രിയപ്പെട്ടവരെ, ഈ വചനങ്ങളുടെ അടിസ്ഥാനത്തിൽ നമ്മെ തന്നെ നാം നോക്കുക. നാം വിശുദ്ധരാണോ? വിശുദ്ധരാകാനുള്ള ഒരു തീരുമാനം നമ്മുടെ ജീവിതത്തിൽ ഇതുവരെയും വന്നിട്ടുണ്ടോ? മനസ്സറിഞ്ഞെടുത്തിട്ട് വരികയില്ല എന്നുള്ള ഒരു നിഷ്ഠ നോക്ക് വന്നിട്ടുണ്ടോ? നാം ദൈവത്തോട് അങ്ങനെ ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ടോ? ഇവിടെ ഇപ്പോൾ ഇവിടെ ഇരിക്കുന്നവർ മാത്രമല്ല, ദൂരെ ദൂരെ ഇരുന്നുകൊണ്ട് കേൾക്കുന്നവർക്കും ചിന്തിക്കാം. ജീവിതത്തിൽ ഇപ്പോഴും ചില ദുശ്ശീലങ്ങൾക്ക് അടിമകളല്ലേ? ചില ദുശ്ശീലങ്ങൾ ഒരുപക്ഷെ നമ്മുടെ കൂട്ടായ്മയിൽ വരുന്നവരാരും മദ്യപിക്കുന്നവരെ കാണില്ലായിരിക്കും. ഈ വാക്കുകൾ കേൾക്കുന്ന ബഹുഭൂരിപക്ഷം പേരും മദ്യപാനമോ കഞ്ചാവോ മയക്കുമരുന്നോ അല്ലെങ്കിൽ പുകവലിയോ സിനിമയോ അതിലുള്ള അതുപോലുള്ള മ്ലേച്ഛചിത്രങ്ങളോ ഉള്ളവരായിരിക്കില്ല. എങ്കിലും ഇന്നും ചില മുറുകെ പറ്റുന്ന പാവങ്ങൾ ഇല്ലേ? ചിന്തിച്ചു നോക്കൂ. വിട്ടിട്ടും വിട്ടിട്ടും പോകാത്ത ചില പാവങ്ങളില്ലേ? വേണ്ട എന്ന് വെച്ചിട്ടും പിന്നെയും പറ്റി പിടിച്ച് നിൽക്കുന്ന ചില പാവങ്ങളില്ലേ? അട്ട കടിച്ചു തൂങ്ങുന്നത് പോലെ നിങ്ങളുടെ ഉള്ളത്തിൽ കടിച്ചു തൂങ്ങി നിങ്ങളുടെ നീര് വലിച്ചെടുക്കുന്ന, നിങ്ങളുടെ ചോരയും നീരും വലിച്ചെടുക്കുന്ന ചില പാവങ്ങളില്ലേ? നിങ്ങളുടെ അന്തസ്സത്ത വലിച്ച് ഊറ്റിയെടുക്കുന്ന ചില പാവങ്ങളില്ലേ നിങ്ങളുടെ ജീവിതത്തിൽ? പ്രിയപ്പെട്ടവരെ, അതെല്ലാം തമ്മിൽ നിന്ന് മാറണമെങ്കിൽ യേശുക്രിസ്തുവിനുള്ളതായ ഒരു സ്നേഹബന്ധം വരണം. അതെൻ്റെ ആവശ്യമാണ്. യേശു എനിക്ക് വേണം, എനിക്ക് യേശുവില്ലാതെ ഒരു നിമിഷം ജീവിക്കാൻ വയ്യ, അങ്ങനെ വരണം. യേശുവില്ലെങ്കിൽ എനിക്ക് ആരുമില്ല, ആരുമില്ല. ആരെല്ലാം ഉണ്ടെന്ന് പറഞ്ഞാലും എല്ലാം പൂജ്യം. ദൈവത്തിന് സ്തോത്രം. ഇവിടെ നാം വായിക്കുന്നത് എങ്ങനെയാണ്? നമുക്ക് സമസ്വഭാവമുള്ളവനായ ഏലിയാവ് 3.5 വർഷം ഒരു വിധവയായ സ്ത്രീയുടെ വീട്ടിൽ, അതും അത്ര പ്രായമില്ലാത്തൊരു സ്ത്രീ. അതോ ആ സ്ത്രീയുടെ കാര്യം കേട്ടാൽ കുറച്ച് നമുക്ക് അതിശയം തോന്നും. അത് ഇനിയൊരവസരത്തിൽ പറയാം. ആ സ്ത്രീ അത്ര അങ്ങ് ജീവിതനിഷ്ഠയുള്ള സ്ത്രീയൊന്നും ആയിരുന്നില്ല. അങ്ങനെയുള്ള ഒരു സ്ത്രീയുടെ വീട്ടിൽ താമസിച്ച ഏലിയാവ് 3.5 വർഷം അവിടെ താമസിച്ചു കഴിഞ്ഞപ്പോൾ ഏലിയാവിനെ കിട്ടിയ സാക്ഷ്യം, നീ ഒരു വിശുദ്ധനായ ഒരു ദൈവപുരുഷനെന്നും നിന്റെ നാവിന്മേലുള്ള യഹോവയുടെ വചനം സത്യമെന്നും ഞാൻ ഇതിനാൽ അറിയുന്നു. ദൈവത്തിന് സ്തോത്രം. ലോകം നമ്മെക്കുറിച്ച് എന്ത് സാക്ഷ്യം പറയും? നമ്മുടെ വീട്ടിലുള്ളവർ നമ്മെക്കുറിച്ച് എന്ത് സാക്ഷ്യം പറയും? നമ്മുടെ ഭാര്യയ്ക്ക് നമ്മെക്കുറിച്ചുള്ള അഭിപ്രായം എന്താണ്? ഭർത്താവിന് നമ്മെക്കുറിച്ചുള്ള അഭിപ്രായം എന്താണ്? അമ്മയ്ക്കോ അപ്പനോ നമ്മെക്കുറിച്ചുള്ള അഭിപ്രായം എന്താണ്? മക്കൾക്ക് നമ്മളെക്കുറിച്ചുള്ള അഭിപ്രായം എന്താണ്? നമ്മുടെ അധ്യാപകർക്ക് നമ്മെക്കുറിച്ചുള്ള അഭിപ്രായം എന്താണ്? നമ്മുടെ വിദ്യാർത്ഥികൾക്ക് നമ്മെക്കുറിച്ചുള്ള അഭിപ്രായം എന്താണ്? നമ്മുടെ ഒരുമിച്ച് ജീവിച്ചിട്ടുള്ളവർക്ക്, നമ്മുടെ കൂടെ ജോലി ചെയ്യുന്നവർക്ക് നമ്മെക്കുറിച്ചുള്ള അഭിപ്രായം എന്താണ്? ഏതായാലും തെറ്റിന് അയാളെ കിട്ടുകയില്ല. നമ്മൾക്ക് അങ്ങനെ പറയൂ. എന്തൊക്കെ കളിയാക്കിയാലും പരിഹസിച്ചാലും സുവിശേഷകനാണെന്ന് പറഞ്ഞ് പരിഹസിച്ചാലും ആ മനുഷ്യന് ഒരു തെറ്റിന് കിട്ടുകയില്ല. പറ്റുമോ അങ്ങനെ പറയൂ? ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, അതിനൊരു ശക്തിയുണ്ട്, അതിനൊരു ആന്തരികമായ ബലമുണ്ട്. യേശുക്രിസ്തുവിൻ്റെ ആത്മാവ് തമ്മിൽ വസിക്കുക, ദൈവത്തിൻ്റെ ആത്മാവ് തമ്മിൽ തിങ്ങുക, ദൈവത്തിൻ്റെ ആത്മാവിൽ നാം ആകുക. സാരമില്ല, ജീവിതത്തിൽ തെറ്റുകൾ സംഭവിച്ചു പോയി, പേടിക്കണ്ട, നിരാശപ്പെടണ്ട. പലതും തെറ്റുകൾ സംഭവിച്ചു പോയി, അനേകമനേകം പാപങ്ങൾ സംഭവിച്ചു പോയി. നീറിപ്പുകയുന്ന ഹൃദയത്തിൽ ഇപ്പോൾ നിങ്ങളുടെ മനസ്സിൽ ഏതെല്ലാം തെറ്റുകളെക്കുറിച്ചുള്ള ഓർമ്മകളായപ്പോൾ വരുന്നത്? വേണ്ടായിരുന്നു, അയ്യോ വേണ്ടായിരുന്നു തോന്നുന്നതായി പല കാര്യങ്ങളില്ലേ? അയ്യോ വേണ്ടായിരുന്നു, അയ്യോ അവിടെ പോകണ്ടായിരുന്നു, അങ്ങനെ സംസാരിക്കണ്ടായിരുന്നു, അങ്ങനെ പെരുമാറണ്ടായിരുന്നു, അയ്യോ ഞാൻ എന്തങ്ങ് നോക്കി, എൻ്റെ കർത്താവെ എനിക്ക് എന്താണെന്ന് തോന്നിയത്, പല പല ചിന്തകൾ നിങ്ങളുടെ മനസ്സിലിപ്പോൾ വരുന്നില്ലേ?
എന്നാൽ ഇപ്പോൾ നിങ്ങൾ ഇവിടെ ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ദൈവത്തിൽ പറയാം, കർത്താവേ എല്ലാം ക്ഷമിച്ചു തരണമേ. എനിക്ക് വേണ്ടി ചങ്കിൽ നിന്ന് തിരുരക്തം ഊറ്റിയ രക്ഷകനായ മിശിഹ തമ്പുരാനെ, ആ തിരുഹൃദയത്തിൽ നിന്നൊഴുന്ന രക്തത്താൽ എന്നെ നീ ഇപ്പോൾ കഴുകണമേ, തിരുരക്തത്താൽ എന്നെ ശുദ്ധീകരിക്കണമേ. എൻ്റെ കർത്താവെ, എൻ്റെ പാവങ്ങളെല്ലാം കഴുകി എന്നെ വെടിപ്പാക്കണമേ. ഇന്ന് നാഥ തിരുമുമ്പാ ഞാൻ വരുന്ന ഈ സമയം നിന്റെ ആ പരിശുദ്ധമായ രക്തത്തിൻ്റെ അത്ഭുത ശക്തിൻ്റെ മേൽ പകർന്ന് എന്നെ കഴുകി വെടിപ്പാക്കണമേ. വിശുദ്ധനായ ഒരു ദൈവപുരുഷൻ എന്നുള്ളതായ ഒരു സാക്ഷ്യം ഏൽക്കുവാൻ തക്കവണ്ണം നാഥ നീ എന്നെ സഹായിക്കണമേ എന്ന് നിങ്ങൾ പ്രാർത്ഥിക്കുക. ജീവനുള്ള ദൈവമേ, പരിശുദ്ധ പിതാവേ, അപ്പാടിയങ്ങളോട് മനസ്സറിയണമേ കർത്താവേ. അവിടുന്ന് ഈ ഉയർത്തിയ കരങ്ങളെ കാണുന്നുവല്ലോ, ഈ കരങ്ങളെ അവിടുന്ന് പിടിക്കണമേ കർത്താവേ. ദുരാത്മാക്കളുടെ ബന്ധനങ്ങൾ അഴിക്കണമേ കർത്താവേ. ശാവദോഷങ്ങൾ മാറ്റണമേ കർത്താവേ. രോഗസൗഖ്യം അയക്കണമേ കർത്താവേ. നിൻ്റെ മക്കളെ അവിടെ നിന്ന് അനുഗ്രഹിക്കണമേ കർത്താവേ. പാപം മാറ്റണമേ കർത്താവേ. പാപത്തിൻ്റെ എല്ലാ തിന്മകളും ദൂരീകരിക്കണമേ കർത്താവേ. ദുഷ്ടപിശാച അവകാശമായി എല്ലാവരും മക്കളെ മോചിപ്പിക്കണേ കർത്താവേ. എല്ലാവരെയും വിടുവിക്കണമേ. എല്ലാവരും സത്യ സാക്ഷികളായി തീരേണ്ടയാക്കണമേ. എല്ലാവരും യേശുവിന് സാക്ഷികളായി എഴുന്നേൽപ്പേണ്ടയാക്കണമേ. എല്ലാവരും സത്യവിശ്വാസികളായി എഴുന്നേൽക്കണമേ. എല്ലാവരെയും അനുഗ്രഹിക്കണമേ. യേശു ക്രിസ്തുവിൻ്റെ ജയകരമായ നാമത്തിൽ പ്രാർത്ഥിക്കുന്നവരോട് കേൾക്കണമേ. ആമീൻ. ഹല്ലേലൂയ. ഈ ആശ്വാസ സന്ദേശം നിങ്ങൾ ശ്രദ്ധിച്ചുവല്ലോ. നിങ്ങളുടെ അഭിപ്രായങ്ങളും പ്രാർത്ഥനാ വിഷയങ്ങളും ഞങ്ങളെ എഴുതി അറിയിക്കുമല്ലോ. ഞങ്ങളുടെ വിലാസം പ്രൊഫസർ എം വൈ യോഹന്നാൻ, പോസ്റ്റ് ബോക്സ് നമ്പർ 17, കോലഞ്ചേരി 6823 11, ഫോൺ 9142303096. പ്രൊഫസർ എം വൈ യോഹന്നാൻ പവർ വിഷൻ ടിവിയിൽ പ്രസംഗിക്കുന്നു എല്ലാ ദിവസവും രാത്രി 8:30, ഉച്ചയ്ക്ക് 1:30, രാവിലെ 5:30.